ഇന്ന് വിശുദ്ധ കാജറ്റന്റെ തിരുനാൾ ദിനമാണ്. അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ വിശുദ്ധൻ 15-ാം നൂറ്റാണ്ടിൽ സഭയിലെ പരിഷ്കരണങ്ങൾക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ചു. ദൈവേച്ഛയും ദൈവത്തിന്റെ അളവുകോലുമായിരിക്കണം നമ്മുടെ ചിന്തയെയും പ്രവർത്തനങ്ങളെയും നയിക്കേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. AD 257 വലേറിയൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് കൊല്ലപ്പെട്ട സിക്സ്റ്റസ് 2-ാമൻ പാപ്പയുടെയും 4 ഡീക്കന്മാരുടെയും തിരുനാൾ ദിനം കൂടിയാണെന്ന്. ഏത് സ്വേച്ഛാധിപതിയും ആദ്യം ഹനിക്കുന്ന ഒരു മൗലികാവകാശം പൗരന്മാർക്ക് ഒരുമിച്ച് കൂടുവാനുള്ള അവകാശമാണ്. ഈ വിലക്ക് ലംഘിച്ച് പരിശുദ്ധ കുർബാന ആചരണം നടത്തിയതിനാണ് പാപ്പായും സഹചരന്മാരും ശിരച്ഛേദം ചെയ്യപ്പെട്ടത്. ഇന്ന് നാം നാഹും പ്രവാചകനെ ശ്രവിക്കുമ്പോൾ മുഴങ്ങുന്ന 2 പ്രധാന കാര്യങ്ങൾ ഈ വിശുദ്ധരുടെ ജീവിതകഥയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നും. 1, ദൈവേച്ഛയും ദൈവത്തിന്റെ അളവുകോലും. 2, മർദ്ദകരായ അധികാരികളോടും തിന്മയുടെ ആധിപത്യത്തോടും ദൈവം നടത്തി വിജയിക്കുന്ന നിലയ്ക്കാത്ത സമരങ്ങൾ. വളരെ അപൂർവമായി മാത്രം ആരാധനാക്രമ പാഠങ്ങളിൽ കടന്നുവരുന്ന ഒരു പ്രവാചകനാണ് നാഹും. Romans 10:15 ശ്ലീഹ നാഹും പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിച്ച് പറയും, മലമുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങൾ എത്ര സുന്ദരം. Nahum 1:15. ചിലർ കരുതും സഭയെ ഇളക്കിമറിച്ച് അസ്വസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് നാഹും എന്നുള്ളതുകൊണ്ടാണ് ആ ഗ്രന്ഥം നാം വളരെ വിരളമായി മാത്രം തുറക്കുകയോ വായിക്കുകയോ ചെയ്യുന്നത് എന്ന്. ഒരു ഗ്രന്ഥം സെഫെർ എന്ന് ആകെക്കൂടി വിളിക്കപ്പെടുന്ന പ്രവാചക ഗ്രന്ഥം നാഹൂമിൻ്റേതാണ്. Nehemiah 31, 2 Timothy 3 തുടങ്ങിയ വേദഭാഗങ്ങൾ എഴുതപ്പെട്ട തിരുവചനം എങ്ങനെ പ്രാമാണികവും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും നന്മയുടെ മാർഗരേഖയുമാകുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കേവലം 3 അധ്യായങ്ങൾ മാത്രമേ നാഹൂമിൻ്റെ ഗ്രന്ഥത്തിലുള്ളൂ. അതിൽ ഒരിക്കൽ പോലും യൂദയ ഇസ്രായേൽ ഭവനങ്ങളുടെ അനീതിക്കെതിരെ ഒരു വാക്കുപോലും പ്രവാചകൻ ഉരിയാടുന്നുമില്ല. പകരം അവരുടെ ശത്രുവായ അസിറിയയ്ക്ക് നേരെയാണ് പ്രവചനം മുഴുവനും. തനിക്കെതിരെ പ്രസംഗിക്കുന്നത് കണ്ട് ഇംലായുടെ മകൻ മിക്ക എന്ന പ്രവാചകന്റെ നേരെ തനിക്കുള്ള കഠിനദ്വേഷം മറച്ചുവെക്കുന്നില്ല ആഹാബ് രാജാവ്. 1 Rajakanmar 22:8. ഹെസക്കിയയുടെ കാലത്ത് മൊറേഷ്യത്തിലെ മിക്കായും സെദക്കിയയുടെ കാലത്ത് ജെറമിയായും യൂദാഭവനത്തിന് നേരെ നടത്തിയ പ്രവചനങ്ങളുടെ പേരിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടവരാണ്. അക്കാലത്ത് അവരുടെ പ്രതിയോഗികളായിരുന്ന വ്യാജപ്രവാചകർ പ്രസംഗിച്ച വ്യാജ സമാധാനം പോലെ തോന്നും നാഹും വായിച്ചാൽ. ജെറമിയായ്ക്കെതിരെ വന്ന അവന്റെ മുഖം പിടിച്ചുടിച്ച് ഹനനിയായി ഓർക്കുമല്ലോ. ചില വേദവ്യാഖ്യാതാക്കൾക്ക് അതുകൊണ്ട് നാഹും പ്രവാചകനോട് അത്ര മതിപ്പ് പോരാ. അവൻ ഒരു കടുത്ത ദേശീയവാദിയോ നാഷണലിസ്റ്റ്, യഹൂദ മേൽക്കോയ്മവാദിയോ ഷോവനിസ്റ്റ്, ദൈവിക ശാസനങ്ങളെ മധുരത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന വ്യാജപ്രവാചകനോ ആണെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ യഹൂദന്മാരുടെ പഴയ നിയമ ഗ്രന്ഥത്തിൽ 12 ചെറിയ പ്രവാചകന്മാർ മൈനർ പ്രോഫറ്റ്സിന്റെ കൂട്ടത്തിൽ ആദ്യം മുതലേ നാഹും എണ്ണപ്പെടുന്നുണ്ട്. ഈ പ്രവാചകർ അങ്ങനെ വിളിക്കപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും ചെറുതായതുകൊണ്ടല്ല, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ചെറുതായതുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കാം നാഹും ഈ പ്രവാചകഗണത്തിൽ എണ്ണപ്പെടുന്നത്? നമ്മുടെ വ്യക്തിപരമായ അജണ്ടകൾ മാറ്റിവെച്ച് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാനോനയെ മാനിച്ച് ഇത് ധ്യാനിച്ചാൽ നമുക്ക് വെളിവാകുന്ന കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രമാണം, കാനോന, കാനൻ എന്നാൽ അതിൽ ഏതൊക്കെ പുസ്തകങ്ങൾ ഏതൊക്കെ ക്രമത്തിൽ ഒരുക്കിയിരിക്കുന്നു എന്നൊരു തിരിച്ചറിവാണ്. കാലക്രമമല്ല അത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സമഗ്രതയിലൂടെ ദൈവം നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന ഒരു ക്രമീകരണവും വായനയുമാണത്. പണ്ട് ചില പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങളിൽ എഴുതപ്പെട്ട കേവലം ഗ്രന്ഥങ്ങൾ മാത്രമല്ല തിരുവചനം. അവ എക്കാലത്തും നിലനിൽക്കുന്നതും കാലത്തിന്റെ അടയാളങ്ങളോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതുമാണ്. അന്നെഴുതപ്പെട്ട തിരുവചനം ഇന്ന് എങ്ങനെ നിറവേറുന്നു എന്ന് മനസ്സിലാക്കാൻ നാം വേദവ്യാഖ്യാന രീതികൾ, ഹെർമന്യൂട്ടിക്സ് അവലംബിക്കുന്നു. ഇന്നലെ 2 Petrus 1:16 നാം ധ്യാനിച്ചപ്പോൾ ഇത് കണ്ടിരുന്നു. പ്രകാശപൂർണത ഉദയം ചെയ്യുവോളം എങ്ങനെയാണ് നാം പ്രവാചക വചനത്തെ വഴിവിളക്കായി മുറുകെ പിടിക്കേണ്ടതെന്ന്. പഴയ നിയമത്തെയും പ്രവാചകരെയും മനസ്സിലാക്കാൻ ക്രിസ്തുരഹസ്യം എന്ന താക്കോൽ കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ തിരുസഭ എക്കാലത്തും പ്രോത്സാഹിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാനോനിക വായനയുടെ, കാനോണിക്കൽ ഇന്റർപ്രിട്ടേഷൻ, കൈപിടിച്ചു വേണം നാം തിരുവചനം മനസ്സിലാക്കാൻ. ഒരു ഗ്രന്ഥത്തെയോ ഒരു വാക്കിനെയോ അടർത്തിയെടുത്ത് ഒറ്റപ്പെടുത്തി വായിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കർത്താവ് ഉദ്ദേശിക്കുന്ന സന്ദേശം വ്യക്തമാകില്ല. എന്തുകൊണ്ട് നാഹും ഇസ്രായേലിനെ മധുരത്തിൽ പൊതിഞ്ഞും അസിറിയയെ കയ്പിലും കണ്ണീരിലും കുതിർത്തും പ്രസംഗിക്കുന്നു എന്ന് വിശുദ്ധ ജെറോം പറയുന്നത് ഇങ്ങനെയാണ്. അസിറിയൻ കടന്നുകയറ്റത്തിലും അക്രമത്തിലും ഞെരുങ്ങുന്ന യഹൂദർക്ക് ആശ്വാസമാകാൻ വേണ്ടിയാണ് ആദ്യം. പിന്നീട് ദൈവം അസിറിയ എന്നല്ല, ആര് അതിക്രമം കാണിച്ചാലും ശിക്ഷിക്കാതെ വിടില്ല എന്ന് ഓർമ്മിപ്പിക്കാനും. നാഹും എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആശ്വാസമെന്നാണ്.
പ്രവാസത്തിലായിരിക്കുന്ന ജനതയോട് പറയപ്പെട്ട യെശയ്യായുടെ രണ്ടാം ഗ്രന്ഥത്തിന്റെ ആരംഭം യെശയ്യ 41 ഈ പദം ഉപയോഗിച്ചാണ് നഖാമു ആശ്വസിപ്പിക്കുക, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുക. ദൈവം പറയുന്നു, BC 7 ഒരിക്കൽ ഉഗ്രപ്രതാപികളും അധിനിവേശ ശക്തിയുമായിരുന്ന അസീറിയൻ സാമ്രാജ്യത്തിന്റെ അസ്തമയ വേളയിലാണ് നാഹും പ്രവചിക്കുന്നത്. മർദകന്റെ ശക്തിയും സാന്നിധ്യവും എത്ര വലുതാണെങ്കിലും അതിനെ വെല്ലാൻ വരുന്ന ദൈവിക ശക്തിയും സാന്നിധ്യവും അനന്തവും സമീപസ്ഥവുമാണെന്ന് നാഹും പഠിപ്പിക്കുന്നു. അസീറിയൻ തലസ്ഥാനമായ നിനവെ മഹാനഗരത്തിനെതിരെയാണല്ലോ നാഹും പ്രവചിക്കുന്നത്. സ്വേച്ഛാധിപത്യത്തിന്റെയും വിഗ്രഹാരാധനയുടെയും ശക്തി ദുർഗമായിട്ടാണ് നിനവെ സങ്കല്പിക്കപ്പെടുന്നത്. യെശയ്യ 24-27 അധ്യായങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന അക്രമ നഗരങ്ങളുടെ എല്ലാം കനപ്പെട്ട രൂപം, വ്യർത്ഥമായ മതചിന്ത, മനുഷ്യത്വമില്ലാത്ത ചൂഷണവും മർദ്ദക വ്യവസ്ഥയും ദുഷ്ടതയും, ഇതൊക്കെയാണ് ഈ നഗരങ്ങളുടെ മുഖക്കുറികൾ. നാഹും അസിറിയയ്ക്കെതിരെ പ്രവചിച്ചു, പിന്നീട് ബാബിലോണിനെതിരെ. ഇക്കണക്കിന് പോയാൽ വെളിപാട് 18 കാണുന്ന നമ്മുടെ ഇക്കാലത്തെ ബാബിലോണിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നാം ചിന്തിക്കണം. ജംഗിൾ ബുക്ക് എഴുതി നമുക്ക് പരിചയമുള്ള റുഡിയാർഡ് കിപ്ലിംഗ് റിസഷണൽ എന്ന തന്റെ കവിതയിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നിനവയോടാണ് ഉപമിച്ചത്. റിസഷണൽ എന്നാൽ ദിവ്യബലിക്ക് ശേഷമുള്ള സമാപന ഗാനമാണ്. ബലിചൈതന്യം കളയാതെ പോയി വരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന്. ഇന്നലെ ശിഷ്യരെ നാഥൻ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനെ ആനാഫോറ എന്ന പദം കൊണ്ടാണ് മത്തായി ശ്ലീഹ കുറിച്ചത്. ആനാഫോറ ബലിയുടെയും യാഗത്തിന്റെയും സൂചകമാണ്. കിപ്ലിംഗ് ആവർത്തിച്ചു പറയും, ലെസ്റ്റ് വി ഫോർഗെറ്റ്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നിനവയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നിനവെ മാത്രം കേൾക്കേണ്ട കാര്യമല്ല, നിനവയെപ്പോലെ ചിന്തിക്കുന്ന എല്ലാവരും ഇത് കേൾക്കണം. നിനവെ എന്താണ് ചിന്തിച്ചത്? സെഫാനിയ 2:15 പറയും, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വീമ്പിളക്കുന്ന നിനവെ. ഇന്ന് നാഹും 2:13 പറയും, സൈന്യങ്ങളുടെ കർത്താവ് പറയുന്നു, ഞാനായ ഞാൻ നിന്റെ കൂടെയില്ല. ജെറമ്യ, എസക്കിയൽ മുതലായ പ്രവാചക ഗ്രന്ഥങ്ങളിൽ തന്റെ ജനത്തിനെതിരായി ദൈവം ഇങ്ങനെ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു വിജാതീയ ദേശത്തോടാണെന്ന് മാത്രം. ദേശവും വംശവും ഒന്നുമല്ല രക്ഷയുടെയും ശിക്ഷയുടെയും മാനദണ്ഡം. സങ്കീർത്തനം 34:16 പറയും പോലെ, ദുഷ്കർമ്മികൾക്ക് നേരെയാണ് ദൈവത്തിന്റെ കോപം, അവർക്ക് നേരെയാണ് അവൻ മുഖം തിരിച്ചു കളയുന്നതും. ഗ്രീക്ക് ബൈബിളിൽ യോനാ പ്രവാചകന്റെ ഗ്രന്ഥത്തിനും തൊട്ടുപിന്നിലാണ് നാഹും. യോനായും നാഹുമും അനുബന്ധ കൃതികളായി വായിക്കണമെന്നാണ് പരമ്പരാഗതമായി മനസ്സിലാക്കി വരുന്നത്. 4-ാം നൂറ്റാണ്ടിലെ ഒരു വേദവ്യാഖ്യാതാവായിരുന്ന മൊപ്സ്വെസ്തിയായിലെ തിയോഡോർ ഇത് ഊന്നിപ്പറയുന്നുമുണ്ട്. നമ്മുടെ ഇക്കാലത്ത് പോലും ഈ രണ്ട് പ്രവാചകന്മാരും ഒരു വിചിത്രാവസ്ഥയിൽ ഇഴചേർന്നിരിക്കുന്നു. അവരുടെ ഗ്രന്ഥങ്ങളിൽ മുഖ്യ കഥാപാത്രമായിരുന്നല്ലോ നിനവേ. അത് ഇന്ന് ഇറാഖിലെ മൊസൂൾ നഗരമാണ്. 2014 IS തീവ്രവാദികൾ അവിടെയുള്ള യോനാ പ്രവാചകന്റെ ശവകുടീരം തകർത്തു. നാഹും പ്രവാചകന്റെ കല്ലറയ്ക്ക് നേരെ ഭീഷണി ഉയർത്തി. ഈ സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റിന് പാടുപെടേണ്ടി വരുന്നു. ബൈബിളിൽ 2 ഗ്രന്ഥങ്ങൾ മാത്രമാണ് ചോദ്യങ്ങളോടെ അവസാനിക്കുന്നത്. യോനായും നാഹുമും രണ്ടിനും ഏകദേശം ഒരേ വലിപ്പം. രണ്ടിലും നിനവേ തന്നെ മുഖ്യപ്രമേയം. ഉടമ്പടി വാക്യമായ പുറപ്പാട് 34:6 രണ്ടിലും പരാമർശിക്കപ്പെടുന്നു. കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മോശയുടെ അടുത്ത് നിന്ന് തന്നെ തന്നെ അവന് വെളിവാക്കി. കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. ഇന്നലെ രൂപാന്തരീകരണത്തിലും നാം മേഘാവൃതനായ കർത്താവിനെ കണ്ടു, അവന്റെ ശക്തിയും മഹത്വവും കണ്ടു, അവന്റെ കാരുണ്യവും കണ്ടു. യോന അവസാനിക്കുന്നത് കാരുണ്യക്കുറിയോടെയാണെങ്കിൽ നാഹും ഒരു കോപക്കുറിയോടെയാണെന്ന് മാത്രം. രണ്ടിനും പാത്രമാകുന്നത് നിനവെ തന്നെ. യോനയുടെ പ്രസംഗം കേട്ട് ചാക്കൊടുത്ത നിനവെ ഏറെ താമസിയാതെ അതിക്രമങ്ങളിലേക്ക് തിരിച്ചുപോയി എന്ന് കരുതപ്പെടുന്നു. അതാണ് നാഹൂമിന്റെ ശാസനങ്ങൾക്ക് നിദാനം. ചോരക്കലി പൂണ്ട നഗരമായി മാറി നിനവെ. അതിനാൽ അവളുടെ മേൽ രഥചക്രങ്ങൾ ഉരുട്ടാനും ചാട്ടവീശാനും ദൈവം ഒരുങ്ങുന്നു. 2 Petrus 3:8-9 ദൈവത്തിന്റെ ദീർഘക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ദൈവം തീർച്ചയായും അനീതിക്കെതിരെ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. അവെഞ്ചിങ് ഗോഡ്, അസഹിഷ്ണുവായ ദൈവം, പ്രതികാരത്തിന്റെ ദൈവം. തന്റെ സ്നേഹത്തിൽ നിന്നും സ്നേഹബന്ധത്തിൽ നിന്നും മനുഷ്യരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന തിന്മയുടെ എല്ലാ ആധിപത്യത്തിനുമെതിരെ തെല്ലും സഹിഷ്ണുത കാണിക്കാത്ത ദൈവം, ജലസ് ഗോഡ്. ഇന്ന് നിയമാവർത്തനം 32-ാം അധ്യായം ഇത് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മോശയുടെ ഈ ഗീതകമാണ് ഇന്നത്തെ സങ്കീർത്തന ഗീതി. സോദോമിന്റെ പാപവീഞ്ഞ് കിനിയുന്ന മുന്തിരിവള്ളികളെക്കുറിച്ച് ഈ അധ്യായം പറയുന്നുണ്ട്. ദൈവത്തിന്റെ മുന്തിരിവള്ളിയായ യൂദായെക്കുറിച്ച് നാഹുമും പറയുന്നു. സോദോം, നിനവെ, ജെറുസലേം, റോം, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, അങ്ങനെ ഏത് നഗരമായിക്കൊള്ളട്ടെ, നാഥന്റെ സന്ദർശന ദിനം അറിയാതെ പോയാൽ
അയ്യോ ഹാ കഷ്ടം നഗരത്തിൽ വസിക്കുന്ന നമുക്കും. ദൈവത്തിൻ്റെ യുദ്ധസന്നാഹം അനീതിക്ക് നേരെയാണ്. അതിനാൽ ദൈവത്തെ കൊണ്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് നാം കരുതുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നന്മ ചെയ്യാൻ ശക്തിയില്ല എന്ന് നിശ്ചയിക്കുന്നതിന് പകരം ദൈവവും താനുമായുള്ള ബന്ധം എന്തായി എന്ന് പരിശോധിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. നിനവയെക്കുറിച്ച് മാർട്ടിൻ ലൂതർ പറയും, ശിക്ഷയൊഴിഞ്ഞപ്പോൾ അനുതാപവും ഒഴിഞ്ഞുപോയി. അതുകൊണ്ട് യോനായുടെ ഗ്രന്ഥത്തിൻ്റെ വിഷാദാത്മകമായ തുടർച്ച പോലെ നാഹൂമിൻ്റെ ഗ്രന്ഥം. ഇന്ന് സുവിശേഷത്തിൽ ഈശോ നമ്മോട് ആത്മപരിത്യാഗത്തിൻ്റെയും കുരിശെടുപ്പിൻ്റെയും വഴിയിലൂടെ തന്നെ അനുഗമിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇന്നലെ രൂപാന്തരീകരണത്തിൽ 1 യോഹന്നാൻ 3:2 തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മിപ്പിച്ചു, കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നാം അവനെപ്പോലെ ആയിത്തീരുമെന്ന്. റോമർ 5:5, Galatians 5:26 ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പോലെയാണ്. നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹത്താൽ നാം ദൈവത്തെ പോലെ തന്നെ ആയിത്തീരുമെന്ന്. ഈ ദൈവാത്മാവ് നമ്മെ കുരിശെടുക്കാനും സുവിശേഷ ഭാഗ്യങ്ങളുടെ നേർവഴി നടക്കാനും പഠിപ്പിക്കും. മനുഷ്യരെക്കാളേറെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നാം പഠിക്കും. വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പറഞ്ഞതുപോലെ, നമ്മളെക്കൊണ്ട് ദൈവത്തെ അളക്കാതെ ദൈവത്തെക്കൊണ്ട് നമ്മളെ അളക്കുന്നവരായിട്ട്. തൻ്റെ രൂപാന്തരീകരണത്തെ മുൻനിർത്തി ഈശോ പറഞ്ഞ ആ സത്യമാണ് ഇന്ന് സുവിശേഷ ഭാഗത്ത് അവസാനം. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്ത് വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് മരിക്കയില്ലാത്തവരെക്കുറിച്ച്, രണ്ടാം വരവിനെക്കുറിച്ച് മാത്രമല്ല തൻ്റെ ആസന്നമായ ഉയർപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഈശോയ്ക്ക് അവിടെ കൂടുതലായി പറയാനുള്ളത്. സുവിശേഷത്തെ പ്രതി സത്വരവും സമൂലവുമായ ഉത്തരവാദിത്വ ബോധം വേണമെന്ന് ഓർമ്മപ്പെടുത്താൻ, തിരിച്ചുവരവും തിരിച്ചടവും ഉടനെ ഉണ്ടാകും എന്ന ഓർമ്മ. വിശുദ്ധ തോമസ് അക്വിനാസ് പറയും, ദൈവത്തിൻ്റെ ഏറ്റവും ചെറിയ കൃപ പോലും ലോകത്തിൻ്റെ സർവ്വനന്മയെക്കാളും വളരെ വലുതാണെന്ന്. നമ്മുടെ ശക്തിയും പ്രത്യാശയും സ്നേഹവും വിശ്വാസവും നാം അർപ്പിച്ചിരിക്കുന്നത് എന്തിലാണ് ഓർത്തു നോക്കണം. നാഹും പറയും, ആർക്ക് ദൈവത്തോട് എതിരിടാനാകും, ആരാണ് വീഴാതെ നിൽക്കാനാവുന്നവർ? ദൈവം നമ്മുടെ പക്ഷത്തല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നിലനിൽക്കാനാവും?